അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹമുല്ലാഹുറബിൾ അലമീൻ വസ്ലാത്ത് വസ്സലാമാലിൽ മഹ്ലൂഖീൻ വാലാ അലിഹി വസ്സാഹിഹി അജ്മയിൻ അമ്മാബാദ് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് അൽ അഖ്ലാഖ് അഥവാ സ്വഭാവമഹാൽമ്യം എന്ന ശീർഷകത്തിൽ യു എ ഇ ഔ പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ് അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ ഉപകാരപ്രദമാക്കട്ടെ പരിശുദ്ധ ഇസ്ലാം സൽ സ്വഭാവത്തിന് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് തീരുനബി സല്ലാഹു അലൈഹുസല് മതങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു സൽസ്വഭാവി നാളെ പാരത്രിക ലോകത്ത് വലിയ സ്ഥാനത്തിനുടമയാകുമെന്ന് ഹദീദിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇന്നൽ മുിനു ബിഹ്സുനിഹു ദിമി ലൈലിമിൻ നിശ്ചയം ഒരു സത്യവിശ്വാസി അവൻ്റെ സൽസ്വഭാവം കാരണമായി നാളെ പാരത്രിക ലോകത്ത് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുകയും പകലിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ്റെ സ്ഥാനത്താണ് അതോടൊപ്പം തന്നെ ഞാൻ ഒരു സൽസ്വഭാവിക്ക് സ്വർഗത്തിൽ ഉയർന്ന വീട് ലഭിക്കുമെന്നതുകൊണ്ട് ജാമ്യം നിൽക്കുന്നു അന നിഭിവചനമാണ് അനസഹീമുൻ ബിബൈത്തിൻ ഫിയൽ ജന്നത്തിൽ മൻഹസ്ന ഹുലുഖു നമ്മുടെ നന്മയുടെ തുലാസിൽ ഏറെ ഭാരമുള്ളതായി അനുഭവപ്പെടുന്നതും സൽസ്വഭാവമാണ് അവിടുന്ന് മറ്റൊരു ഹദീഫിൽ പറയുന്നു മാമിൻ ഷെയ് ഇൻ അഫ്ഖലുഫിൽ മീസാനി മിൻഹസ് ഉൽ ഹുലുഖി സൽസ്വഭാവത്തെക്കാൾ നന്മയുടെ തുലാസിൽ ഭാരമുള്ളതായി മറ്റൊന്നും കാണുന്നില്ല ജനങ്ങളോട് മാന്യമായി ഇടപഴകുക എല്ലാവരെയും ബഹുമാനിക്കുക ആദരിക്കുക അവർക്ക് അർഹമായ പരിഗണന കൊടുക്കുക അതിലൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നവരാണ് ഈ രാജ്യത്തിൻ്റെ പൗരന്മാർ ഇമാറാത്തികൾ അത് ഇസ്ലാമിൻ്റെ സംസ്കാരമാണ് അവരുടെ പിതാമഹന്മാരിൽ നിന്നും അവർക്ക് പാരമ്പര്യമായി ലഭിച്ചതാണ് ആ നല്ല മൂല്യങ്ങൾ അവർ കാത്തുസൂക്ഷിക്കുകയും അതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു അതിൽ അവർക്ക് ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ല അതിൽ ജാതി മത ഭേദമില്ല ഏതു രാജ്യക്കാർ ഏതു ഭാഷക്കാർ എന്ന വൈജാധ്യമില്ലാതെ എല്ലാവരോടും മാന്യമായി പെരുമാറാൻ ഈ രാജ്യക്കാരേക്കാൾ മുന്നിൽ നിൽക്കുന്നവരായി നമുക്ക് വേറെ ആരെയും കാണാൻ സാധിക്കുന്നില്ല സൽസ്വഭാവത്തിൽ പരമപ്രധാനമായതാണ് അവർ സത്യസന്ധരാകുക അവരുടെ വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത കാത്തു കാത്തുസൂക്ഷിക്കുക അള്ളാഹു സുബഹാന പറയുന്നു സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നവർ കാത്തുസൂക്ഷിക്കുന്നവർ സത്യസന്ധർക്ക് പാരത്രികലോകം അന്ത്യനാൾ അത് അവരുടെ സത്യസന്ധത ഉപകാരപ്പെടുന്ന ദിവസമാണ് അവർ താഴ്വാരത്തിലൂടെ അരുവികൾ ഒഴികൊണ്ടിരിക്കുന്ന സ്വർഗീയ ആരാമത്തിലാണ് അള്ളാഹു അവരെ തൊട്ടും അവരല്ലാഹുനെ തൊട്ടും തൃപ്തരാണ് അതാണ് യഥാർത്ഥ വിജയം അതുപോലെ തന്നെ സൽസ്വഭാവികൾ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കണം ഖുർആൻ പറയുന്നു ഇന്നെ മുറുക്കും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് വിശ്വാസ്യത കാത്തു സൂക്ഷിക്കണം അഥവാ നിങ്ങളെ ഒരാൾ വിശ്വസിൽപ്പിച്ചാൽ അത് അതിൻ്റെ ഉടമസ്ഥർക്ക് തന്നെ നിങ്ങൾ തിരിച്ചു നൽകണം അള്ളാഹു അവരെ പ്രശംസിച്ച് പറയുക അവർ സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നവർ വിശ്വാസ്യത നിലനിർത്തുന്നവർ അവർ പ്രത്യേകം പ്രശംസ അർഹിക്കുന്നവരാണ് അതുപോലെ തന്നെ ക്ഷമ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവാക്കാക്കി അത് മുഖദ്മുദ്രയാക്കുമ്പോഴാണ് നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുക ഖുർആൻ ക്ഷമാശീലർക്ക് വലിയ പ്രതിഫലം വാഗ്ദാനം നൽകുന്നുണ്ട് വല വലഇൻ സബർത്തും ഇല്ലാബില്ല അവർ നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ ക്ഷമ വളരെ ഉപകാരപ്രദമായതാണ് അള്ളാഹു സൂറത്തു മറിൽ പറയുന്നത് ക്ഷമാശീലർക്ക് അള്ളാഹു സുബാന കയ്യും കണക്കുമില്ലാതെ പ്രതിഫലം വാരിക്കോരി നൽകും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നമ്മുടെ ബന്ധപ്പെടുന്നവരോട് നമ്മുടെ കീഴുദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കാരോട് നമ്മുടെ കസ്റ്റമേഴ്സിനോട് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ക്ഷമയോടുകൂടെ പെരുമാറാൻ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സന്മനസ് കാണിക്കുമ്പോഴേ നമ്മുടെ സ്വഭാവം മെച്ചപ്പെട്ടു വരികയുള്ളൂ തിരുനബി തിരുനബിസല്ലാഹു അലി ഹുസല്ല മതങ്ങൾ ക്ഷമാശീലരെ പ്രത്യേകം എടുത്തു പറയുന്നു സബരി ക്ഷമയേക്കാൾ അള്ളാഹു സുബെഹാന നൽകുന്ന ഒരു അനുഗ്രഹമായി മറ്റൊന്നിനെയും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല റസൂൽ സല്ലാഹു അലൈഹു വല്ല തങ്ങൾ സത്യസന്ധരായിരുന്നു അതുപോലെ തന്നെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു ക്ഷമയുടെ മകുടോദാഹരണമായിരുന്നു അതുകൊണ്ട് തന്നെ റസൂൽഹി സുല്ലാഹു അലൈഹുസ്ല്ലാം മതങ്ങളുടെ സ്വഭാവമാഹാത്മ്യത്തെ പരിശുദ്ധമായ ഖുർആാൻ പ്രശംസിച്ചു പറയുകയാണ് വ ഇന്ന കലഅ അലാ ഹുലുദ്ൻ അലീം നബിയെ അങ്ങ് അതിവിശിഷ്ടമായ സ്വഭാവത്തിന് ഉടമയാണ് എന്തൊക്കെ വ്യത്യാസങ്ങൾ ലോകത്തിൽ സംഭവിക്കുന്നുവോ പരിഷ്കാരങ്ങൾ കടന്നുവരുന്നുവോ അതൊന്നും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പൈതൃകത്തെയും ഒരിക്കലും ബാധിക്കാൻ പാടില്ല നമുക്ക് പാരമ്പര്യമായി ലഭിച്ച സംസ്കാരങ്ങളും പൈതൃകങ്ങളുമൊക്കെ നാം മുറുകെ പിടിക്കണം അത് നമ്മുടെ വ്യക്തിത്വം നിലനിർത്തുന്നതിൻ്റെ അവിഭാജ്യ ഘടകമാണ് അത് കാത്തു സൂക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ രാജ്യത്തിൻ്റെ പൗരന്മാർ എന്തൊക്കെ പരിഷ്കാരങ്ങളും എന്തൊക്കെ മാറ്റങ്ങളും വന്നാലും അവർക്ക് പാരമ്പര്യമായി കൈമാറി വന്ന അവരുടെ വേഷവിധാനങ്ങളിലെ അവരുടെ ആചാരമര്യാദകളിലെ അത്തരം മൂല്യങ്ങളൊക്കെ അവർ മുറുകെ പിടിക്കുന്നതിൽ ബദ്ധശ്രദ്ധരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമ്മെ പഠിപ്പിച്ചതുകൂടിയാണ് സഹാബാക്കളിൽ ഒരു വ്യക്തി അവരുടെ വേഷവിധാനം കൊണ്ട് വ്യത്യസ്തത പുലർത്തി എല്ലാവരിൽ നിന്നും ഭിന്നനായ ഒരു വേഷം സ്വീകരിച്ചു വന്നപ്പോൾ റസൂൽ അല്ലാഹി സല്ലാ അലൈഹു സല്ല മതങ്ങൾ അദ്ദേഹത്തോട് ആ വേഷം മാറ്റിവെക്കാൻ പറഞ്ഞ് നമ്മുടെ സംസ്കാരത്തിനോട് യോജിച്ച വേഷം ധരിക്കാൻ വേണ്ടി കൽപ്പിച്ചത് ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ നാട്ടിലെ യുവാക്കൾ അവർ ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ് അവർ ഈ രാജ്യത്തിൻ്റെ ഭാവിയാണ് അവരാണ് ഈ രാജ്യത്തിൻ്റെ പേരും പെരുമയും ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്നവർ ലോകത്തെവിടെ ചെന്നാലും ഈ രാജ്യത്തിൻ്റെ ആ സംസ്കാരം ആ മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിൻ്റെ പൗരന്മാർ കാണിക്കുന്ന താല്പര്യം പ്രത്യേകം പ്രശംസിപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഉന്നതങ്ങളിൽ എത്തിപ്പെടണം ഏറ്റവും ഉയർന്ന പദവികളിലേക്ക് ചെന്ന് എത്തണം എന്നത് അവരുടെ താല്പര്യമാണ് അതിന് ഈ രാജ്യത്തെ പൗരന്മാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഭരണകൂടം അവരെ അതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അലാമുഖ് നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം വസ്തഇൻ ബില്ല അള്ളാഹുവിൽ നീ സഹായം തേടുകയും ചെയ്യണം വലാ തസ് നീ ഒരിക്കലും അശക്തനാവരുത് എനിക്ക് അതാവില്ല എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത് നീ പോസിറ്റീവായി ചിന്തിക്കണം എപ്പോഴും ക്രിയാത്മകമായിരിക്കണം ആ ചിന്തയായിരിക്കണം യുവത്വത്തെ മുന്നോട്ട് നയിക്കേണ്ടത് അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പേരും പ്രശസ്തിയും ഉയർത്തിപ്പിടിക്കാൻ യുവാക്കൾക്ക് സാധിക്കും അള്ളാഹു സുബഹാന ഹോ തല നമ്മുടെ യുവത്വത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദയ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നാം എവിടെ എത്തിയാലും രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഏതു ഭാഗത്താണെങ്കിലും നമ്മുടെ സംസ്കാരങ്ങളും നമ്മുടെ പൈതൃകവും കാത്തു സൂക്ഷിക്കണം അതിൽ നാം അല്പം പോലും ഉദാസീനത കാണിക്കാൻ പാടില്ല റസൂർലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹ യുഹിബു മഅലി ഉമൂരി അഷറാഫഹ നിശ്ചയം അള്ളാഹു സുബെഹാന ഹോത് അല ഇഷ്ടപ്പെടുന്നത് ഉയർന്ന മൂല്യങ്ങളും മേൽമയേറിയ സംസ്കാരങ്ങളുമാണ് വയക്ക്റഹു സഫാ സിഫഹ നിസ്സാരമായതിനെയും വില കുറഞ്ഞതിനെയും അള്ളാഹു സുബെഹാന കോത്താല വെറുക്കുന്നുവെന്ന് അള്ളാഹു സുബെഹാന കോത്താല നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നന്നാക്കി തരട്ടെ ഇസ്ലാമിൻ്റെ നല്ല മൂല്യങ്ങൾ തിരുനബി സല്ലാഹു അലൈഹുസല്ലം തങ്ങൾ പഠിപ്പിച്ച അവിടുത്തെ തിരുചര്യകൾ നമുക്ക് പാരമ്പര്യമായി നമ്മുടെ പിതാമഹരിൽ നിന്ന് പകർന്നു കിട്ടിയ സംസ്കാരങ്ങൾ അതൊക്കെ മുറുകെ പിടിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും അള്ളാഹു അവൻ്റെ ഹൈറും ബർക്കത്തും ചൊരിയട്ടെ ഭരണകർത്താക്കൾക്ക് അള്ളാഹു ആയുസും ആരോഗ്യം നൽകട്ടെ മരണപ്പെട്ടുപോയ രാഷ്ട്രപിതാവ് അടക്കമുള്ളവരുടെ പരലോകം അള്ളാഹു സന്തോഷമാക്കട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വാഹത്തു അല്ലാഹി വാർക്കാത്തു